ഒരു പരിഹാരവും ഉണ്ടാവില്ല. എനിക്ക് വക്കീലിനോട് വക്കീൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ സമയം വേണം. ആകെ ചർച്ച തീരെ 20 മിനിറ്റാണുള്ളത്. ബഹുമാന്യനായ ഡോക്ടർക്ക് സംസാരിക്കണം. സർ, കേരള പോലീസിന് ഒരു പത്രാസ് ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സർ. കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, വിദേശ രാജ്യങ്ങളിൽ ട്രെയിനിങ് കഴിയാതെ തന്നെ വിദേശ രാജ്യങ്ങളിലെ കുറ്റവാളികളെ പിടിക്കുന്ന അതേ ചാരിതയോടുകൂടി ഇവിടെ പിടിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സർ. അതൊക്കെ പോയില്ലേ സർ? ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ്റെ വീട്ടിൽ പോയിട്ട് സംസ്ഥാനത്തെ DGP എന്തോ ഒരു വലിയ സിംഹാസനത്തിലിരുന്നു കൊണ്ട് ഒരു വാള് പിടിച്ചിട്ടൊരു ഫോട്ടോ എടുത്തോടുകൂട്ട് നമ്മുടെ പോലീസിൻ്റെ സകല പവിത്രതയും പോയില്ലേ സർ? അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിരുന്നത് ആരാണ് സർ? ADGP, അതായത് മോൺസൺ മാവുങ്കലിൻ്റെ റോൾ മോഡൽസായിട്ട് DGP ADGP പോയതോടുകൂട്ട് നമ്മുടെ കേരള പോലീസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ പവിത്രത പോയില്ലേ സർ? ആ പവിത്രത പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനില്ലേ സർ നിങ്ങൾ 2,00,000 രൂപ ശമ്പളത്തിന് മെട്രോ റെയിലിൻ്റെ ചീഫായിട്ട് ഈ ലോക്നാഥ് ബെഹ്റനെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്? അപ്പോൾ കേരള പോലീസിൻ്റെ ആ പവിത്രതയെ കുറിച്ചിട്ടൊന്നും ദയവ് ചെയ്ത് പറയരുത്. ഒരു കുട്ടി നഷ്ടപ്പെട്ടു, ആ കുട്ടി നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ചെന്നിട്ട് കൃത്യം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു FIR ഇട്ടു സർ. കഴിഞ്ഞ നിയമസഭ കൂടുമ്പോൾ അവിടെ നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡും ജനപ്രതിനിധികളും തമ്മിലുള്ള കയ്യാങ്കളിയിലെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് സർ ഒരു FIR ഇട്ടത്. വാച്ച് ആൻഡ് വാർഡ് പ്രതിനിധികൾ ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്തു എന്ന നിലയ്ക്ക്. അതേസമയത്ത് സ്പീക്കറുടെ ചേംബർ പ്രതിപക്ഷത്തുള്ള MLA ഉപരോധിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് അന്ന് തന്നെ FIR ഇട്ടൊക്കെ പോലീസിനെയാണോ സർ നിങ്ങൾ സത്യസന്ധരായ പോലീസുകാരായിട്ട് ചിത്രീകരിക്കുന്നത്? പിന്നെ അങ്ങ് കേരളത്തിനെ പറ്റിയിട്ട് ഇവിടുത്തെ ആ സാമൂഹ്യ പ്രവർത്തകയും ഞാനൊക്കെ പറയുന്നതിന് ഇത്രയധികം രോഷം കൊള്ളേണ്ട ആവശ്യമില്ല സർ. ആകാശത്തേക്ക് റോക്കറ്റ് വിട്ടാൽ ഇന്ത്യയുടെ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച ഒരു പാർട്ടിയിലാണ് താങ്കൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്, ഞാൻ കുറച്ചു കാലം പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ വലിയൊരു വിഡ്ഢിത്തമുണ്ടോ സർ? ആകാശത്തേക്ക് റോക്കറ്റ് വിട്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പട്ടിണി മാറും, അതായത് ISRO എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ അങ്ങേയറ്റം കളിയാക്കുന്നൊരു വർത്തമാനമല്ലേ സർ അത്? പിന്നെ അനിൽ നമ്പ്യാർ ചോദിച്ചു ഇത്തരം പ്രവണതകൾ മാറണ്ടേ എന്ന് ചോദിച്ചാൽ, അനിൽ നമ്പ്യാർ 2022 December ഒരു മലയാളിക്ക് ജീവിക്കാൻ, ഒരു സാധാരണ ഒരു ഭാര്യ ഭർത്താവ് 2 കുഞ്ഞുങ്ങളുടെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ കേരളത്തിലെ 20,000 രൂപ ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ 2023-24 ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം അതിലെ വ്യതിയാനം വന്നിരിക്കുന്നത് ഏകദേശം 3,000 രൂപയ്ക്കും 3,500 രൂപയ്ക്കും മുകളിലാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റവും തക്കാളിയുടെ വിലയും ബാധിക്കാതെ തന്നെ ഇവർ നികുതി കൂട്ടാത്ത എന്തെങ്കിലും ഒരു വസ്തുക്കൾ അതിലുണ്ടോ? എന്നോട് പല പെയിൻറ് പണിക്കാരും പല പ്ലംബർമാരും പല ഇലക്ട്രീഷ്യന്മാരും പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ പെട്രോൾ അടിക്കുന്നതിൽ തന്നെ 300 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു മാസത്തിൽ, ഈ 2% സെസ് കൂട്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു സർക്കാരെ അപ്പം എന്തിനാ സാർ നമ്മൾ ഇവർ ആവശ്യപ്പെടുന്ന എല്ലാ നികുതിപ്പണവും കൊടുക്കുന്നത്? നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ. ആ ജീവനും സ്വത്തും സംരക്ഷിക്കാതെ ഒരു 5 വയസ്സുകാരി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടിട്ട് ഒരു FIR ഇട്ട് വീരസ്യം പറയരുത് സാർ. അങ്ങും ഞങ്ങൾ പറഞ്ഞ മാതിരി തന്നെയാണ് അങ്ങയോടും പറയാനുള്ളത്. ഒരു FIR ഇട്ടു അന്വേഷിച്ചു, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് സാർ, ഒരു ചാനലിൽ 2 CCTV ക്യാമറകളുടെ സംസ്ഥാനത്ത് ഒരു പ്രതിയുടെ സഞ്ചാര ചലനം മനസ്സിലാക്കാൻ പോലീസിൻ്റെ കൂർമ്മബുദ്ധി ഒന്നും വേണ്ട. ഹരിദാസും അനിൽ നമ്പ്യാരും താങ്കളും അടങ്ങുന്ന ഒരു സംഘത്തിനും അതിൻ്റെ പിന്നാലെ പോയേ പിടികൂടാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിടികൂടിയിട്ട് ഇപ്പോൾ താങ്കൾ വളരെയധികം വളരെയധികം പൊക്കി പറഞ്ഞിട്ടുള്ള നമ്മുടെ സൈക്കാട്രിസ്റ്റിനെ പോലുള്ള ഇവൻ മദ്യപാനിയാണ്, ഇവൻ മയക്കുമരുന്നിനടിമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഇത്തരം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവൻ്റെ ബോധ മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കാൻ പോലീസ് ശ്രമിച്ചില്ല? എങ്കിൽ ഈ 20 മണിക്കൂറുകൾക്ക് ശേഷം ഈ ശവശരീരം കിട്ടിയത് 1 മണിക്കൂറിന് ശേഷം കിട്ടുമായിരുന്നില്ലേ? 20 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടിയാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടിയാലും അത് ശവശരീരമല്ല എന്നല്ല പറയുന്നത്. പോലീസ് ഇരുട്ടിത്തപ്പി എന്ത് ചെയ്യണമെന്നറിയാതെ 20 മണിക്കൂർ പോലീസ് ചെലവഴിച്ചു. അവസാനമാണ് ആലുവ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധമായ സ്ഥലത്തെ കുറിച്ചിട്ട് ഓർമ്മ വന്നിട്ട് അവിടേക്ക് പോലീസ് വന്നതും പിടിച്ചതും. അതൊന്നും വലിയ വീരസ്യമായിട്ട് പറയരുത് സാർ. അന്യസംസ്ഥാന തൊഴിലാളികളെ 2 കൈയും നീട്ടി സ്വീകരിച്ച മലയാളി ഒരു കാര്യം മറന്നു, അവർ വരുത്താൻ പോകുന്ന നമ്മുടെ സാമൂഹ്യ സുരക്ഷയ്ക്ക് വരുത്താൻ പോകുന്ന അപകടത്തെക്കുറിച്ചിട്ട് മലയാളി ബോധവാന്മാരായിരുന്നില്ല. അതിൻ്റെ ദുരിതമാണ് നമ്മൾ പല സമയത്തും ഇത്തരത്തിലുള്ള പിഞ്ചു ബാലികമാരുടെ ജീവനൊക്കെ കൊടുത്തിട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിന് മാറ്റം അനിവാര്യമാണ് ശ്രീ അനിൽ നമ്പ്യാർ. അതിന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനല്ലാണ്ട് ആർക്കാണ് സാധിക്കുക? ഇപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് സിദ്ധാരാമയ്യ സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ? സ്റ്റാലിൻ സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ? ഈ സംഗതിയിൽ 20 മണിക്കൂർ കിട്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പോലീസിൻ്റെ വീഴ്ചയാണ്. പോലീസിൻ്റെ ഈ സർക്കാർ ഭരിക്കുമ്പോൾ കഴിഞ്ഞ 86 മാസത്തെ വീഴ്ചകൾ എണ്ണി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
വക്കീലെ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് സംസാരിക്കാൻ ഒരു മണിക്കൂറിലേറെ വേണ്ടി വരും. അപ്പോൾ പോലീസിൻ്റെ പിടിപ്പുകേട്ടിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വാചാലനാവാൻ പറ്റില്ല. പിന്നെ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്കുകളിൽ, നമുക്ക് ഞരമ്പുകളിൽ. ഇന്ന് കേരളം എന്ന് കേട്ടാൽ അപമാനപൂരിതമാകണം അന്തരംഗം എന്ന നിലയിലേക്കാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്ത എങ്കിൽ അതിന് അങ്ങ് നിരത്തിയ കള്ളിൻ്റെ കണക്കല്ല സാർ. ഉമ്മൻചാണ്ടി സർക്കാർ 5 കൊല്ലം കൊണ്ട് വിറ്റത് 38,000 കോടി രൂപയുടെ കള്ളാണെങ്കിൽ 1 പിണറായി വിജയൻ സർക്കാർ വിറ്റിരിക്കുന്നത് 68,000 കോടി രൂപയുടെ മദ്യമാണ്. അത് മദ്യത്തിൻ്റെ വിലക്കയറ്റമാണെങ്കിൽ ഒരുവിധ സാമ്പത്തിക സുരക്ഷതയും ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിച്ചിട്ടല്ലേ ഈ പൈസ 68,000 കോടി രൂപയായത്. 2 പിണറായി വിജയൻ സർക്കാർ 2 വർഷം കൊണ്ട് വിറ്റിരിക്കുന്നത് 28,000 കോടി രൂപയുടെ മദ്യമാണെന്ന് പറയുമ്പോൾ അതും പോക്കറ്റടിക്കപ്പെടുന്നത് 75% 300 രൂപയിൽ താഴെ വരുമാനമുള്ള സാധാരണക്കാരൻ്റെ പോക്കറ്റാണ് സാർ. ഇത് മദ്യത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടുള്ളൊരു ചർച്ചയല്ല. പക്ഷേ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ സർക്കാരിനെ ന്യായീകരിക്കുമ്പോൾ അതിനെതിരായിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുള്ള സമയമല്ല. ഇവിടെ ഡോക്ടർ സാറ് പറഞ്ഞതാണ് ശരി, ഇവിടെ നമുക്ക് വല്ലാത്തൊരു ബോധവൽക്കരണത്തിൻ്റെ കുറവുണ്ട്. ഒരു കാര്യം കൂടി പറയണം സാർ, അനിൽ നമ്പ്യാർ, ഹരിദാസ് ഗൾഫ് പോയപ്പോൾ പത്താഹ കിട്ടി, അവിടെ ഐഡൻറ്റിറ്റി കാർഡ് കിട്ടി. ഇത് ഇന്ത്യയാണ്, ബീഹാറിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എന്തിനാണ് ഐഡൻറ്റിറ്റി കാർഡ്? സർ, ഇവരെ പുനലൂരിലോ മറ്റോ ഒരു സമരം നടത്തി, ഒരു 9 മണിക്കൂർ പോലീസിനെ വിരൽത്തുമ്പിൽ നിർത്തിയിട്ട് ഒരു റോഡ് മുഴുവൻ ഉപരോധിച്ചു എന്തോ കൂലിത്തർക്കത്തിൻ്റെ പേരിൽ, അങ്ങക്ക് ഓർമ്മയുണ്ടോ? ആ സംഭവം കഴിഞ്ഞപ്പോൾ ഈ തൊഴിലാളികൾക്കെല്ലാം ഇനി ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞത് കർണാടക സർക്കാരല്ല സാർ, തമിഴ്നാട് സർക്കാരല്ല, ഈ സർക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കാത്തത് വലിയൊരു വീഴ്ചയാണെന്ന് പറയാൻ കാരണവും അതുകൊണ്ടാണ്. നമുക്ക് അതിഥി തൊഴിലാളികൾ വേണം. പണിയെടുക്കാൻ മടിയുള്ള മലയാളിയുടെ മാനസികാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടുന്ന് അവർ കൊണ്ടുപോകുന്ന പൈസ മലയാളി കൊടുക്കുന്നത് മനസ്സറിഞ്ഞിട്ടാണ്. അവൻ്റെ തൊടി വൃത്തിയാക്കുന്നു, അവൻ്റെ തെങ്ങിൻ്റെ കട വൃത്തിയാക്കുന്നു, അവനാവശ്യമുള്ള കപ്പ നടുന്നു, അവനാവശ്യമുള്ള നെൽകൃഷി ചെയ്യുന്നു. അത് സന്തോഷപൂർവ്വം കൊടുക്കുകയാണ്. പക്ഷേ മലയാളിയുടെ നിത്യജീവിതവുമായിട്ട്, അത് പ്രത്യേകിച്ച് ഇത്തരം കുട്ടികളെ കൊണ്ടുപോയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിരത്തുന്ന മുടന്ത ന്യായങ്ങളോട് ഒരു നിലയ്ക്കും ശ്രീ അനിൽ നമ്പ്യാർ ഞങ്ങളെപ്പോലുള്ളവർക്ക് യോജിക്കാൻ പറ്റില്ല. സർക്കാർ ഈ കാര്യത്തിൽ അതിഥി തൊഴിലാളികളെ നിയന്ത്രിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്.